നല്ല രുചി ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു ഭക്ഷണം. അടിപൊളിയാണ്, സാമ്പാർക്ക് ഭയങ്കര ഇഷ്ടമായി. പായസം അടിപൊളിയായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചു വാങ്ങി. കൊല്ലത്ത് എന്നിട്ട് ആദ്യമായിട്ട് ഫുഡ് ട്രൈ ചെയ്തേ. 62-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന കലോത്സവത്തിന്റെ രുചിയിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ രുചി വിസ്മയത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കഴിച്ചിട്ട് നിൽക്കുന്നവര് നമ്മുടെ രണ്ടു മൂന്ന് മാർഗം കളിയുടെ കൊച്ചു സുന്ദരികൾ നിപ്പുണ്ട്. അവരോട് തന്നെ നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് അറിയാം. അവളുടെ പേരെന്താ? ആൻഡ്രോസ് കേളാലു. റിയ കെ. ആഗി എന്ന ജോസ്. അഞ്ജന സന്തോഷ്. എവിടുന്ന മക്കളെ വരുന്നേ? ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് നമ്മളുടെ ഈ കൊല്ലത്ത് വന്നിട്ട് ഈ കലോത്സവത്തിന്റെ വേദിയിൽ നിങ്ങൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഭക്ഷണം? ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു, വയറൊക്കെ നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. കലോത്സവം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ മത്സരം കഴിഞ്ഞ് വരികയാണ്. സ്റ്റേജ് കുഴപ്പമുണ്ടായില്ല, എല്ലാം അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഭക്ഷണം കഴിച്ചിട്ട് എന്തായാലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ? ക്ഷീണിച്ച് വന്നപ്പോൾ ഭക്ഷണം കഴിച്ചപ്പം നല്ലോണം എനർജറ്റിക് ആയോ? മടുത്തായിരുന്നു വന്നത്. പ്രത്യേകിച്ച് മാറാങ്ങളി ഭയങ്കര ഇതായിട്ട് കളിക്കണതായതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേനും പിന്നെ ലേറ്റായി കുറച്ച്. അപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു. പായസം അടിപൊളിയായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. നല്ല ചോദിച്ചു വാങ്ങി. നല്ലതായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. നന്നായിട്ട് സഹകരിച്ചു എല്ലാവരും. നന്നായിട്ട് വേടിയിൽ ആടി തിമിർത്തൊരു ഭരതനാട്യത്തിൻ്റെ കലാകാരിയെ കിട്ടിയിട്ടുണ്ട്. ആ ക്ഷീണമാണെന്ന് തോന്നുന്നു ഭക്ഷണം കഴിച്ച് നികത്തിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണത്തിൻ്റെ മേന്മയെ ആ കലാകാരിയോട് തന്നെ ചോദിച്ചറിയാം. നല്ല ഫുഡാണ്, നമുക്ക് ഇത്രയും കളിച്ച് ക്ഷീണിച്ച് വരുമ്പം അതൊരു ആശ്വാസമാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റാണ്. മോളുടെ പേര് എവിടുന്നാ വരുന്നത്? അഭിലക്ഷ്മി. അഭിലക്ഷ്മി കൊല്ലത്തു നിന്നാണ്. എന്നെ കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് എനിക്കിഷ്ടമായിരുന്നു സ്റ്റേറ്റ് കലോത്സവം സദ്യ. അപ്പോൾ ഈ വർഷവും പഴയുടെ ആ ഇംഗ്ലാന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ഈ കളിച്ച് നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് വിഷമിരിക്കല്ലേ, അപ്പം നല്ലൊരു ആശ്വാസം ഇങ്ങനെ കഴിക്കുന്നു. പായസം ഭയങ്കര ഇഷ്ടമായിരിക്ക്. അടിപൊളി ഫുഡ്, ജില്ലയിലെ കാളിലും അടിപൊളി ഫുഡാണ്. പത്തനംതിട്ട. ഞാൻ ഞങ്ങൾ തൃശ്ശൂരിന്ന്. തൃശ്ശൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂർ. കൊല്ലത്ത് വന്നിട്ട് ഭക്ഷണം എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അടിപൊളി ഭക്ഷണം, സൂപ്പർ. അതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം? അവിയൽ. പിന്നെ സാമ്പാർ. അവിയലിന് ഇഷ്ടമായത് ജില്ലയെക്കാട്ടും കൊള്ളാം ഫുഡ്. കൊല്ലത്ത് എന്നിട്ട് ആദ്യമായിട്ട് ഫുഡ് ട്രൈ ചെയ്തേ. ഇതിനെ കുറിച്ച് നല്ല നല്ല ഫുഡാണ്, കൊള്ളാം. സംസ്ഥാന കലോത്സവത്തിന്റെ വേദി പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഊർജ്ജത്തോടെ മുന്നേറുമ്പോൾ നല്ല ആസ്വദിച്ച് ആഹാരം കഴിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ആഹാരത്തിന്റെ മേന്മയെ കുറിച്ച് മറ്റാരേക്കാൾ നല്ലോണം പറയാൻ കഴിയുന്ന ആ കുഞ്ഞു മനസ്സിനായിരിക്കും. അയാളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് മോളെ ഭക്ഷണം? പേരെന്താ മോളുടെ? നിഹാൽ. എവിടുന്നാ വരുന്നേ? കട്ടപ്പന. കട്ടപ്പന. എങ്ങനെയുണ്ട് നമ്മളുടെ ഭക്ഷണമൊക്കെ? നല്ല രുചി ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. എങ്ങനെയുണ്ട് പായസവും? ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? പായസം. എന്തുകൊണ്ട് പായസം ഇഷ്ടപ്പെട്ടത്? വളരെ നല്ല ഭക്ഷണമാണ്, വളരെ മനോഹരമായിട്ട് രുചികരമായിട്ട് കഴിക്കാൻ പറ്റി. ഇങ്ങനെ കലോത്സവത്തിന് ഇത്ര മനോഹരമായിട്ട് ഭക്ഷണം ഒരുക്കുക, രുചികരമായ ഭക്ഷണ വിഭവം ഒരുക്കുക, നമ്മുടെ പാചകക്കാർക്കും അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ കലോത്സവത്തിൽ ഭാഗമാക്കായ ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ എല്ലാ നന്ദിയും അതുപോലെ തന്നെ മേലിലും ഇതുപോലെ തന്നെ മനോഹരമായിട്ട് തന്നെ ഭക്ഷണം അവർ ഒരുക്കാൻ അവർക്കൊരു പ്രേരകമാകട്ടെ ഇന്നത്തെ ഈ ഭക്ഷണം എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാവുള്ളൂ. നമ്മുടെ പോഴേടം നമ്പൂതിരിയുടെ ഏറ്റവും നല്ല രുചിക്കൂട്ടുകളുടെ രഹസ്യമാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പായസമാണ്. പായസം വളരെ രുചിപ്രദം തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് പറയാനുള്ളത് ഈ ഓരോ ഐറ്റങ്ങളും മത്സരിച്ചുണ്ടാക്കിയതായിട്ടാണ്. കാരണം സംസ്ഥാന കലോത്സവത്തിൻ്റെ 62-ാം കലോത്സവത്തിൻ്റെ ഭാഗമായി നടത്തിയ ഈ ആഹാരം ഒരു കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ മികവെന്ന് പറഞ്ഞ ആഹാരമാണ്. അത് വളരെ ഗംഭീരമാക്കിയ യൂണിയനും അതുപോലെ തന്നെ ഇത് ഏറ്റെടുത്ത പഴയിടത്തിനും നമ്മുടെ സംസ്ഥാനത്തുള്ള അധ്യാപകരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗംഭീരമായ രുചിയായിരുന്നു. ഓരോന്നെടുത്ത് ഓരോ കറിയും മത്സരിച്ചുണ്ടാക്കിയതാണ്. രുചിയിൽ ഏറ്റവും മെച്ചമായിരുന്നു ആഹാരം. ചോറായാലും കറിയായാലും എല്ലാത്തിലും മെച്ചമാക്കിയ ഈ പഴയിടത്തിനും അതിൻ്റെ സംഘാടക സമിതിക്കും ഡിഡിക്കും ഗവൺമെൻറ്റും എല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു ആൾ. ഏറ്റവും നല്ല ഭക്ഷണം, പായസമൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ നല്ല ഭംഗിയായിട്ട് അവർ സെർവ് ചെയ്യുകയും ചെയ്തു. കൊച്ചുങ്ങൾ നല്ല ഭംഗിയായിട്ട് സെർവ് ചെയ്തു. അതിനെല്ലാം ഈ പറയുന്ന കമ്മിറ്റി ആയാലും ഇതിന് സംഘാടകരായാലും തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. നന്നായിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് ലേറ്റ് ആയതുകൊണ്ട് ഒന്നും കിട്ടിയില്ല, കിട്ടി വരുന്നതേ ഉള്ളൂ. പഴയത്തിൻ്റെ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ നല്ല ഭക്ഷണമാണ്. ഞങ്ങൾ ഈ ഭക്ഷണം കൂടെ പ്രതീക്ഷിച്ചാണ് സാധാരണ കലോത്സവത്തിന് വരാറുള്ളത്. എല്ലാ വർഷവും പോകാറുണ്ട്, നല്ല ഭക്ഷണമാണ്. പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണത്തിൻ്റെ മേന്മയെക്കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നാലും
ഭരതനാട്യത്തിന്റെ വേദിയിൽ തീർത്ത അതേ വാശിയോട് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയെ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. അയാളോട് തന്നെ നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് ചോദിച്ചറിയാം. അടിപൊളി ഭക്ഷണം, അടിപൊളിയാണ്. സാമ്പാർ ഋതുവർണ മലപ്പുറം. ഭക്ഷണം അടിപൊളിയാണ്, സാമ്പാർക്ക് ഭയങ്കര ഇഷ്ടമായി. വേറിട്ട അഭിനയത്തിന്റെ നാടക വിസ്മയം തീർത്തിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു നാടക ഗ്രൂപ്പിനെ നമുക്ക് കാണാം. ഈ ഭക്ഷണത്തിന്റെ രുചിയെ കുറിച്ച് അവരോട് നമുക്ക് ചോദിച്ചറിയാം. അക്ഷയ. ഭക്ഷണം എങ്ങനെയുണ്ട്? പത്തനംതിട്ട. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ടേസ്റ്റ് ഉണ്ട്. ഭക്ഷണം എങ്ങനെയുണ്ട്? അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്തുവാ എന്ന് പറഞ്ഞു? ഭക്ഷണം കൊള്ളാം. എനിക്ക് അച്ചാറ ഇഷ്ടം. എനിക്ക് തീയല ഇഷ്ടപ്പെട്ടു. അടിപൊളി ഭക്ഷണമാണ്, രുചിയുണ്ട്, നല്ലതാണ്.